എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രസവത്തിന് മുൻപ് സ്വകാര്യ ഭാഗങ്ങൾ ഷേവ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. സ്ത്രീകളിൽ പ്രസവമടക്കും തോറും പല വിധത്തിലുള്ള ആദിയും ടെൻഷനും എല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പ്രസവശേഷം ഇതെല്ലാം കുഞ്ഞിനെ കാണുന്ന മാത്രയിൽ തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യവും. അതുകൊണ്ട് തന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന ചില ചെറിയ കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പലപ്പോഴും പലരും അല്പം ശ്രദ്ധിക്കേണ്ടതായി വരുന്നുണ്ട്. പ്രസവ സമയത്ത് പലരും സ്വകാര്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇത് എന്തിനാണ് എന്ന് പല സ്ത്രീകൾക്കും ഇന്നും അറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലേബർ റൂമിൽ കയറുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നതിന് അസിസ്റ്റൻറ്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. എന്നാൽ പ്രസവത്തിന് മുന്നോടിയായി ഇത് ചെയ്യുന്നതും നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നും എന്താണ് ഡെലിവറിക്ക് മുൻപ് ഇതിൻ്റെ പ്രാധാന്യമെന്നും നമുക്ക് നോക്കാം. സ്ത്രീകൾ ഈ സമയം സ്വകാര്യ ഭാഗം ഷേവ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള അണുബാധ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഷേവ് ചെയ്യുന്നതിലൂടെ ഇത് പ്രസവ സമയത്ത് ഞാൻ മേൽ പറഞ്ഞതുപോലെ കൃത്യമായ കാഴ്ച നൽകുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്വകാര്യ ഭാഗങ്ങൾ എപ്പോഴും നീറ്റും ക്ലീനുമായിരിക്കുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയിലാണെങ്കിൽ പോലും ഈ പ്രദേശങ്ങളിലെ വിയർപ്പും നാറ്റവും പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. പ്രസവ സമയത്ത് യോനി പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. സിസേറിയൻ ഡെലിവറികളിലും ഇത് കൂടുതൽ സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും സൂക്ഷ്മമായ പല വിധത്തിലുള്ള ബാക്ടീരിയകൾ വളരുകയും ചെയ്യുന്ന മേഖലയാണ് പ്യൂബിക് ഏരിയ. പ്രസവ സമയത്ത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ രോമം നീക്കം ചെയ്തില്ല എങ്കിൽ അത് കുഞ്ഞിന് അണുബാധ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം പലപ്പോഴും സ്വകാര്യ ഭാഗത്തെ രോമത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അത് വൃത്തിയാക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസം നിറയുന്ന ഒന്നാണ്. അതിലുപരി കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇത്തരം രോമങ്ങൾ കുഞ്ഞിന് മേൽ തട്ടുന്നതും അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിനെയെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഭാഗത്തെ രോമം ഷേവ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. രോമം ട്രിം ചെയ്യുകയോ ഷേവ് ചെയ്യുകയോ ചെയ്യുന്നത് സ്വകാര്യ പ്രദേശങ്ങളിൽ വിയർപ്പും ഈർപ്പവും ഉണ്ടാവുന്നത് കുറയ്ക്കുന്നു. അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നത് എളുപ്പമാക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗം ഷേവ് ചെയ്യുമ്പോൾ ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിന് പലപ്പോഴും കാരണമാകാറുണ്ട്. അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ശുചിത്വപരമായ അവസ്ഥകൾ നിരീക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ അത് അണുബാധകളിലേക്ക് നയിച്ചേക്കാം. ഷേവ് ചെയ്ത മുടി വീണ്ടും വളരുമ്പോൾ പലപ്പോഴും ചൊറിച്ചിലും ചെറിയ ചില അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ ഷേവിങ് അശ്രദ്ധമായി ചെയ്താൽ ചർമ്മത്തിലെ ചെറിയ കുരുക്കൾ ഉണ്ടാകും. ഇതും വളരെ വേദനാജനകമാണ്. പലപ്പോഴും നിങ്ങളുടെ വയറിൻ്റെ വലിപ്പം സ്വകാര്യ ഭാഗത്തെ കാഴ്ചയെ തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രസവത്തിന് 7 ദിവസം മുമ്പ് രോമം ഷേവ് ചെയ്യരുത്. ഈ സമയം നിങ്ങൾക്കൊരു ഹോം വാക്സിങ് നടത്താം, അല്ലെങ്കിൽ രോമം മുറിക്കാൻ ട്രിമ്മിങ് കത്രിക ഉപയോഗിക്കാം. എന്നിരുന്നാലും നിങ്ങളിത് ആശുപത്രിയിലല്ലെങ്കിലും വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യ പ്രസവ സമയത്തുണ്ടാകുന്ന ടെൻഷൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വിട്ടുപോകുന്നതിന് കാരണമാകാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വേവലാതികൾക്കിടയിൽ പലപ്പോഴും സ്വകാര്യ ഭാഗത്തെ രോമം ഷേവ് ചെയ്യുന്നതിന് മറക്കുന്നുണ്ട്. ആദ്യ പ്രസവമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പലർക്കും അറിവുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടറെ കാണുമ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കണം.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അവസ്ഥയിലും നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പാർശ്വഫലങ്ങളെന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്യൂബിക് രോമം വീണ്ടും വളരുമ്പോൾ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. പെരിനിയത്തിൽ അവശേഷിക്കുന്ന പ്യൂബിക് മുടി അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഗർഭാവസ്ഥയുടെ അവസാനത്തിൽ പ്യൂബിക് രോമം സ്വയം നീക്കം ചെയ്യാൻ പ്രയാസമാണ്. ഇത് നീക്കം ചെയ്യുന്നത് വൈദ്യശാസ്ത്രപരമായി ആവശ്യമില്ല എന്നാണ് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അവസ്ഥയിലും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.